ഹായ് വ്യൂവേഴ്സ്, അനുബന്ധ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ വിവാഹം എന്നൊന്ന് നമുക്ക് നടന്ന് കിട്ടണം എന്ന് വിചാരിക്കുന്നു മറക്കാണ്ട്. അനുബന്ധം ചാനലിൻ്റെ തങ്ങളുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ അനുബന്ധം ചാനലിൻ്റെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ അനുബന്ധം FMM17@gmail.com ഈമെയിൽ ഐഡിക്ക് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ടുള്ളവരും നിങ്ങൾ വന്നടയും. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ പ്രൊഫൈൽ സെപ്പറേറ്റ് വീഡിയോസായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ, എപ്പോൾ വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഒരു ബ്രീഫായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോസായിട്ട് ചെയ്ത് കൊടുക്കും. ആ വീഡിയോസിന് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ടുള്ളവരും നിങ്ങൾ വന്നടയും. അത് മാത്രമല്ല, നിങ്ങളിങ്ങനെ വിവാഹ ആലോചനമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും ചെന്ന് പോയി പറയാൻ കഴിയില്ല, അതിന് ആർക്കും സമയം ഇല്ല എന്ന് തന്നെ പറയണം. അതിനു വേണ്ടിയാണ് അനുബന്ധം. കാരണം മറക്കാണ്ട് വിവാഹ ആലോചനമായിട്ടുള്ള തങ്ങളുടെ ശരിക്കുള്ള നേരായിട്ടുള്ള പ്രൊഫൈലിന് അനുബന്ധം ചാനലിൻ്റെ കമൻറ്റ് ബോക്സിനോട് അല്ലെങ്കിൽ അനുബന്ധം ചാനലിൻ്റെ മെയിൽ ഐഡിക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ആ നിങ്ങളുടെ ആ പ്രൊഫൈൽ എൻ്റെ വീഡിയോസിൽ സെപ്പറേറ്റായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ദിലീപ് കുമാർ അവരുടെ പ്രൊഫൈലാണ്. ഐ എം ദിലീപ് കുമാർ, എനിക്കൊരു കാത് കേൾവി കുറവാണ്, അതായത് ഒരു ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസാരിക്കാൻ പറ്റും, നല്ലോണം വർത്തമാനം പറയാൻ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഐ കംപ്ലീറ്റഡ് MCOM എന്നും കൊടുത്തിട്ടുണ്ട്. അറ്റ് ശങ്കര യൂണിവേഴ്സിറ്റി, അതായത് ശങ്കര കോളേജിൽ പഠിച്ചിട്ടുണ്ട് MCOM. PG ചെയ്തിട്ടുണ്ട്. എവിടെയെന്ന് വെച്ചാൽ കോയമ്പത്തൂർ ശങ്കര കോളേജിലാണ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്, അത് വലുതായിട്ടൊന്നുമില്ല, ഒരു കാത് മാത്രം കേൾക്കില്ല എന്ന്, ഒരു ചെവിക്ക് കേൾവി കുറവാണ്, പക്ഷേ നല്ലോണം സംസാരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഫിസിക്കലി ചാലഞ്ച്ഡ് ഗ്രൂംസ് ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കുറേ റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആ വീഡിയോസ് അത്ര അത്യാവശ്യപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് എല്ലാവരും ആ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഉപകാരമാണ്. അതുപോലെ ഒരു അത്യാവശ്യപ്പെടുന്ന ഒരു ബ്രൈഡിന് ആ ഗ്രൂംസ് ഡീറ്റെയിൽസ് ചെന്നടയുമ്പോൾ അത് എത്രത്തോളം അവർക്ക് ഉപയോഗമായിട്ടുണ്ടാവും. അത് കാരണം കഴിയുന്നവരും ആ വീഡിയോസ് എൻ്റെ ചാനലിൽ നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഞാൻ മോർ ദെൻ 450 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എല്ലാ വീഡിയോസും ഒന്നും ചെന്ന് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫിസിക്കലി ചാലഞ്ച്ഡ് ഗ്രൂംസിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാവരും നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിനുവേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാനൊരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പ്രൊഫൈൽസ് അത്യാവശ്യപ്പെടുന്ന ഫിസിക്കലി ചാലഞ്ച്ഡ് ബ്രൈഡ്സിന് ചെന്നടയുമ്പോൾ അത് അവർക്ക് എത്ര ഉപയോഗമായിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം മറക്കാണ്ട് നിങ്ങൾ എല്ലാവരും ആ ഒരു വീഡിയോ മാത്രം നിങ്ങളുടെ അതായത് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനലിൽ ചെന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോസ് ഉണ്ടാവും. അതായത് ഫിസിക്കലി ചാലഞ്ച്ഡ് ഗ്രൂംസിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ താഴെ ആ വീഡിയോസിൻ്റെ ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് കാരണം മറക്കാണ്ട് ചെന്ന് നോക്കിയിട്ട് കഴിയുന്തോറും നിങ്ങൾ ആ വീഡിയോസിനെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഒരു റിക്വസ്റ്റ്. കാരണം മറക്കാണ്ട് എല്ലാവരും ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ദിലീപ് കുമാർ അവർക്ക് അവരന്വേഷിക്കുന്നതും ഒരു ഡെഫ് ഗേളെയാണ് അവർ അന്വേഷിക്കുന്നത്. ശങ്കര കോളേജിലാണ്, കോയമ്പത്തൂർ ശങ്കര കോളേജിലാണ് MCOM പഠിച്ചിട്ടുണ്ട്. വലുതായിട്ട് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല ദിലീപ് കുമാർ. അവരുടെ ജോബ് ഓൺ ബിസിനസ് എന്നും പറഞ്ഞിട്ടുണ്ട്. MCOM പഠിച്ചിട്ടുണ്ട്, അതായത് PG ചെയ്തിട്ടുണ്ട്, കോയമ്പത്തൂരിലാണ് ശങ്കര കോളേജിൽ. അവർക്ക് ഒരു ചെവിക്കൊരു ചെറിയ കുറവൊക്കെ കേൾക്കില്ല, പക്ഷെ നല്ലോണം സംസാരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ജോലി ഓൺ ബിസിനസ് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, എൻ്റെ കോണ്ടാക്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണം, ഫോട്ടോസ് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിലീപ്, നിങ്ങൾ എൻ്റെ ഇമെയിൽ ID അതായത് അനുബന്ധം FMM
17@gmail.com ഈ മെയിൽ ഐഡിക്ക് നിങ്ങളുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കാം, നിങ്ങളുടെ പ്രൊഫൈൽസും അയച്ചു കൊടുക്കാം. കുറേ പേര് അങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ഈ വീക്കെൻഡ് അതായത് സാറ്റർഡേ 8:00 ലൈവ് വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഒഫീഷ്യലായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. കൃത്യം